വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാഡറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. നമുക്ക് ഏത് ജില്ലയിലാണോ നിങ്ങൾ പരീക്ഷ, ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണോ പരീക്ഷ എഴുതിയിട്ടുള്ളത്, ആ വിദ്യാഭ്യാസ ജില്ലയിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് പേപ്പറിൽ സാധാരണ വാർത്തകൾ വരും. അപ്പൊ അത് നോക്കിയിട്ട് ആ ഡേറ്റ് നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ചെല്ലുക. ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കാഡറ്റിന്റെ ഹോൾ ടിക്കറ്റ്, മാർക്കിന്റെ പ്രിന്റ് ഔട്ട് വേണം, ഐ ഡി പ്രൂഫ്, എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബി എഡ് മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, ടി ടി സി മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങളുടെ ഒറിജിനൽ കോപ്പിയും അതുപോലെ തന്നെ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കൂടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇത് രണ്ടും കൂടി അവർ കമ്പയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഡേറ്റും എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ മുഴുവനും അവരവിടെ എന്ത് ചെയ്യുന്നു, സോർട്ട് ഔട്ട് ചെയ്ത് അവർ അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഒരു രണ്ടു മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റുകളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ വെരിഫിക്കേഷൻ നടത്തി അതാത് ഓഫീസുകളിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് വരികയും അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റുകൾ കളക്ഷൻ നടത്തി കൊണ്ടുവരികയും ചെയ്യാം. ഇതാണ് ഇതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുതൽ ന്യൂസ് പേപ്പർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, വെരിഫിക്കേഷന്റെ ഡേറ്റ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഐഡിയ.